ഹലോ, ഞാൻ എടുക്കാൻ പോകുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ബി എ സോഷ്യോളജി സിക്സ് സെമസ്റ്ററിലെ സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന അനാലിസിസ് ആണ്, അതായത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടൻസ് എന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് ടേബിൾസ് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ടേബിൾസിലൂടെയും അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ളതുകൊണ്ട് അളവാണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾസിലൂടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടാബുലേഷൻ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ശേഖരിച്ച വിവരങ്ങൾ പട്ടികകളാക്കി ഓരോന്നിനും ഹെഡിങ് നൽകിക്കൊണ്ട് വേർതിരിക്കുന്ന പ്രക്രിയയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ടേബിളാണ് പറയുന്നത്. അഞ്ച് തരത്തിലാണ് ടേബിൾസ് പറയുന്നത്. ജനറൽ പർപ്പസ് ടേബിൾ, സ്പെഷ്യൽ പർപ്പസ് ടേബിൾ, പ്രൈമറി ഓർ സെക്കൻഡറി ടേബിൾ, സിമ്പിൾ ടേബിൾ, കോംപ്ലക്സ് ടേബിൾ. ഇനി ഈ കോംപ്ലക്സ് ടേബിൾ തന്നെ മൂന്ന് രീതിയിലാണ് കാണപ്പെടുന്നത്. വൺ വേ ടേബിൾ, ടു വേ ടേബിൾ, ത്രീ വേ ടേബിൾ ആൻഡ് മാനിഫോൾഡ് ടേബിൾ. അപ്പോൾ ഈ രീതിയിലാണ് ടേബിൾസ് കാണപ്പെടുന്നത്. ഇനി വൺ വേ ടേബിൾ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഒറ്റ ഡാറ്റയെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ നൽകുന്നതാണ് വൺ വേ ടേബിൾ എന്ന് പറയുന്നത്. ഇത് മാർജിനൽ ടേബിൾ എന്നും അറിയപ്പെടുന്നു. ഇതിലൊരു വിശദീകരണം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ആവശ്യമുള്ള വിശദീകരണങ്ങൾ മാത്രമേ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, അതിനകത്ത് വ്യത്യസ്ത റിലീജിയൻസ് പറയുന്നുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസിയും പറയുന്നുണ്ട്. ആകെ ഒരു സിംഗിൾ വേ ആണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് വൺ വേ ടേബിൾ എന്നുള്ളത് പറയുന്നത്. ഇനി എന്താണ് ടു വേ ടേബിൾ എന്നുള്ളതാണ് പറയുന്നത്. സങ്കീർണമായ ഡാറ്റകളുടെ വിശദീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് ടു വേ ടേബിൾ. രണ്ട് സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചാണ് ഡാറ്റകളെ തരംതിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് റിലീജിയൻ മാത്രമല്ല പറയുന്നത്. റിലീജിയൻ്റെ കൂടെ തന്നെ അതിനകത്ത് വരുന്ന മെയിലും ഫീമെയിൽ കാറ്റഗറിയാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടു വേ ടേബിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ത്രീ വേ ടേബിൾ. ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത് മൂന്ന് സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഒരേ സമയം ഡാറ്റകളെ തരംതിരിച്ചാൽ ഒരു ത്രീ വേ ടേബിളായിട്ട് നമുക്കത് സൃഷ്ടിക്കപ്പെടുന്നു. അതായത് മൂന്ന് സ്വഭാവ സവിശേഷതകളെയാണ് ഈ ഒരു ത്രീ വേ ടേബിളിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, റിലീജിയൻ, അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ, അതുപോലെ തന്നെ അതിൻ്റെ മിഡ് ക്ലാസ്, അതുപോലെ തന്നെ അതിൻ്റെ വെൽത്തി, അതുപോലെ ഫീമെയിലിൽ പുവർ, മിഡിൽ, വെൽത്തി, അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറൈസേഷനിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മൂന്ന് സ്വഭാവ സവിശേഷതകളെ വെച്ച് കാറ്റഗറി ചെയ്തുകൊണ്ടുള്ള ഒരു ടാബുലേഷനാണ് ത്രീ വേ ടേബിൾ എന്നറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഹയർ ഓർഡർ മാനിഫോൾഡ് ടേബിൾ എന്താണെന്ന് നോക്കാം. ജനസംഖ്യ സെൻസസ് ഡാറ്റകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ടേബിളുകൾ ഉപയോഗിക്കുന്നു. അതായത് ജനസംഖ്യ സെൻസസ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്താണ് ഹയർ ഓർഡർ ടേബിൾ, അതായത് ഹയർ ഓർഡർ മാനിഫോൾഡ് ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക പ്രതിഭാസത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ടാബുലേഷൻ ഉപയോഗിക്കുന്നത്, ഹയർ ഓർഡർ എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിക്കുന്നത്. ഇനി മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ടേബിൾ ആണ് ഇനി പറയുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ടാബുലേഷൻ എന്നുള്ളത്. താരതമ്യം ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് കണക്ക് കൂട്ടലുകൾക്ക് വിധേയമാക്കാൻ സഹായിക്കുന്നു, സമയം ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മെറിറ്റ്സ് ആണ് ഒരു ടാബുലേഷൻ ഉള്ളത്. അടുത്താണ് പ്രിക്വേഷൻസ് ഓഫ് ടേബിൾ. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ടേബിൾ തയ്യാറാക്കണം. നമ്മളൊരു ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വേണം ടേബിൾ ചെയ്യാൻ. ഓരോ ടേബിളിനും പേര് നൽകണം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള ടേബിൾ കൂട്ടണം. അതായത് എന്തൊക്കെ വിവരങ്ങളാണോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ടേബിൾസ് കൂട്ടണം, അതായത് അതിൻ്റെ കോളംസ് കൂട്ടണം. അതുപോലെ തന്നെ ഹെഡിങ് നൽകണം. അതിനൊരു ഏത് കാറ്റഗറിയാണോ നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നത്, ഏത് ക്ലാസിഫിക്കേഷനാണോ നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് അതിന് ഹെഡിങ് നൽകണം. അതിന് പേര് നൽകിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. ഗ്രാഫുകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ പേജ് വരുന്ന വിവരങ്ങൾ ഒരു ഗ്രാഫിലൂടെ വരയ്ക്കാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട്. ഒന്ന് ടാബുലേഷനാണ്, രണ്ടാമത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിൽ രണ്ടാമത്തേതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിനകത്ത് നമ്മൾ ഗ്രാഫുകൾ ഉപയോഗിച്ചാണ്
കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നടത്തുന്നത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ പേജ് വരുന്ന വിവരങ്ങൾ ഒരു ഗ്രാഫിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ വേരിയേഷൻസും എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇനി ടൈപ്സ് ഓഫ് ഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ എക്സ് ആക്സിസ് പോയിൻ്റ് ഏതാണോ വൈ ആക്സിസ് പോയിൻ്റാണ് യോജിക്കുന്നത്. അതായത് എക്സ് ആക്സിസിലുള്ള ഒരു രീതിക്കനുസരിച്ച് വൈ ആക്സിസിലുള്ള വേരിയേഷൻസ് നമ്മൾ ടാബുലേഷൻ അല്ല ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അത് യോജിപ്പിച്ച് ഒരു ദീർഘചതുരമാക്കി തയ്യാറാക്കുന്ന രീതിയാണ് ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. അതിൻ്റെ ഒരു രീതി ഇതാ ഇവിടെ കാണാം നമുക്ക്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ ഇതിനകത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് ആക്സിസിനനുസരിച്ച് വൈ ആക്സിസ് പോകുന്നതിനെ ഒരു ചതുരത്തിലാക്കിയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്രീക്വൻസി പോളിഗൺ. സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് ഫ്രീക്വൻസി പോളിഗൺ എന്നറിയപ്പെടുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയാണ്. പിന്നെ ഫ്രീക്വൻസി കർവ് ഉണ്ട്. ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് വരക്കുന്ന രീതിയാണ്. കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വരക്കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു വേരിയേഷൻ അനുസരിച്ച് നമ്മൾ കർവ് ആക്കിയിട്ട് വരക്കും. അതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളതാണ്. എക്സ് വൈ കൊടുക്കുമ്പോൾ നമ്മൾ സീറോ ആയിട്ടാണ് കൊടുക്കുക. ഒരു മിഡ് പോയിൻ്റ് ഉണ്ടാവും, അതിൽ നിന്ന് തുടങ്ങാതെ നമ്മൾ തന്നെ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് തുടങ്ങുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ സാധാരണ ഒരു എക്സ് വൈ ഗ്രാഫിനകത്ത് സീറോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാതെ അതിൻ്റെ അടുത്ത ഒരു സംഖ്യയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തൊരു ഒരു ബിന്ദുവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് ഡാറ്റ അനാലിസിസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡിനകത്ത്. ഇപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്തുള്ളതാണ്. ഇനി ക്വാളിറ്റേറ്റീവ് മെത്തേഡിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. ഫസ്റ്റിൽ പറയുന്നതാണ് തിമാറ്റിക് അനാലിസിസ്. ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തീം നോക്കിയിട്ട് അനാലിസിസ് ചെയ്യുന്ന രീതിയാണ് തിമാറ്റിക് അനാലിസിസ്. നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അളവിനനുസരിച്ചുള്ളതായിരുന്നു, എന്നാൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഗുണത്തിനനുസരിച്ച് അതിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ളതാണ്. സോ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിമാറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തീം നോക്കിയിട്ട് മനസ്സിലാക്കുന്ന അനാലിസിസ് ചെയ്യുന്ന ഒരു രീതിയാണ് തിമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നോക്കാം. ഒരു വ്യക്തിയെ ഒരു ഗവേഷകൻ ഇൻ്റർവ്യൂ ചെയ്യുകയും ശേഷം ആ വ്യക്തി പറഞ്ഞ പോലെ എഴുതാതെ തൻ്റേതായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുന്ന രീതിയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി പറഞ്ഞ രീതി, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, ഒരു വ്യക്തി ഒരു ഗവേഷകൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ ആ ഗവേഷകൻ എന്താണോ കേൾക്കുന്നത് അത് അതേപടി പകർത്താതെ ആ ഗവേഷകന് തോന്നുന്ന രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ചൊരു തൻ്റേതായ രീതിയിൽ അതിനെ എഴുതുന്ന ഒരു രീതി, ഒരു റെപ്രസെൻറ്റേഷൻ രീതിയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ നരേറ്റീവ് അനാലിസിസ് ആണ്. നരേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ തലമുറകളായി കൈമാറ്റം ചെയ്ത് വരുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന രീതിയാണ് നരേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്താണ് കണ്ടൻറ് അനാലിസിസ്. എന്താണ് കണ്ടൻറ് അനാലിസിസ്? ഏതെങ്കിലും ഒരു പ്രസക്തമായ സംഭവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് കണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രസക്തമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന രീതി. ഇനിയാണ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡാറ്റ അനാലിസിസ്. അതായത് ഡാറ്റ അനാലിസിസിനകത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു രീതി. നമ്മൾ സാധാരണ ഡാറ്റ അനാലിസിസ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ മാത്രമല്ല CD, പെൻ ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്, മെമ്മറി അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡാറ്റ അനാലിസിസ് ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ക്വാണ്ടിറ്റേറ്റീവ്, അതുപോലെ തന്നെ STATA, EPIDATA, EPINFO, SPSS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോഫ്റ്റ്വെയർ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ NBIO, MAX, QDA, ATLAS, TI, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.